പയ്യന്നൂർ കൊറ്റിയിലെ ഫാൻ സൂപ്പർ മാർക്കറ്റിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കൾ പിടികൂടി. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അറിയിച്ചു. പയ്യന്നൂർ കൊറ്റിയിലെ ഫാൻ സൂപ്പർ മാർക്കറ്റിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ വൻതോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ വസ്തുക്കൾ പിടികൂടി. പ്ലാസ്റ്റിക് വസ്തുക്കളും ഡിസ്പോസിബിൾ ഇനങ്ങളിലുമായി 7500 ഡിസ്പോസിബിൾ ഗ്ലാസ്, 7000 ഡിസ്പോസിബിൾ പ്ലേറ്റ്, 1750 പ്ലാസ്റ്റിക് സ്പൂൺ, 2300 പ്ലാസ്റ്റിക് സ്ട്രോ, 2100 പേപ്പർ ഇല, 4300 പ്ലാസ്റ്റിക് ബൌൾ, കുപ്പിവെള്ളം 300 ml 510 എണ്ണം തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ എ വി മധുസൂദനന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരായ എം രേഖ, ഒ കെ ശ്യാംകൃഷ്ണൻ, കെ വി അജിത എന്നിവരടങ്ങിയ സ്ക്വാഡിന്റെ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ശേഖരം പിടികൂടിയത്. നിരോധിത ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ കെ വി ലളിതയും നഗരസഭാ സെക്രട്ടറി എം കെ ഗിരീഷും അറിയിച്ചു. പയ്യന്നൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം കൊറ്റി പ്രദേശത്ത് പല സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയപ്പോൾ കൊറ്റി ഫാൻസ് സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനം വലിയ തോതിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയും അവിടെ കെട്ടിക്കിടക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾ, നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ, അത് പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് നഗരസഭ മുന്നോട്ട് പോകും. ഇത് മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു പാഠമാണ്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നഗരസഭയുമായിട്ട് നല്ല നിലയിൽ സഹകരിക്കാൻ തയ്യാറാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.